എല്ലാവർക്കും നമസ്കാരം. പ്രജീഷ് മേച്ചേരിയാണ്. എം പി വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷവും രണ്ടു മാസമായി തുടങ്ങി. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ അക്ഷയും വിഷ്ണു ഒക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ അവർക്ക് ആർക്കും എൻ്റെ വീഡിയോയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ആക്റ്റീവായിട്ട് മുന്നിലേക്ക് വരാനോ അവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവർ രണ്ടാളുള്ളത് കേരളത്തിലാണ്. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അവരെ കാണാറുണ്ട്. അപ്പോൾ നാട്ടിലാവുമ്പോൾ വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്, കടകളൊക്കെ അവധിയാണ് എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ പറമ്പത്ത് തന്നെയാണുള്ളത്, പുറത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ തൊടിയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ അമ്മയാണ് ഇപ്പോൾ കൃഷിയൊക്കെ നോക്കുന്നത്. നല്ല അടിപൊളി കറിവേപ്പിൻ്റെ തൈ, വളമൊന്നും ഇടാണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ചെടികളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം പച്ചക്കറികളും കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ മുച്ചിയിൽ നല്ല അടിപൊളി മാങ്ങ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ടല്ലേ, കൈകൊണ്ട് നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. നല്ല നല്ല കറ കറ ഇങ്ങനെ ഒറ്റണുണ്ട്. കോമാങ്ങയാണ്, മധുരം വരാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളിയുണ്ട്. ഞാൻ അതേമാതിരി തന്നെ ചീര, ഈ ചീരയ്ക്ക് ഇവിടെ പ്രഷർ ചീര എന്നാണ് പറയുക. പ്രഷറിനൊക്കെ നല്ല ഔഷധഗുണം ഉള്ള ചീരയാണെന്നൊക്കെയാണ് പറയണത്. നല്ല ടേസ്റ്റുമാണ്. ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി സാധനമാണ് കഴിക്കാനൊക്കെ. പിന്നെ അതേമാതിരി തന്നെ അച്ചാറിടുന്ന നല്ല അടിപൊളി എന്താ പറയുക നാരങ്ങ, അച്ചാറിടുന്ന സൂപ്പർ നാരങ്ങകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അക്ഷയും വിഷ്ണുവൊക്കെ നാട്ടിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. അവരിപ്പോഴും നമ്മളെ ചാനലിൻ്റെ കൂടെ ഉണ്ട്. എല്ലാ സപ്പോർട്ടും അവരുതുണ്ട്. അവരെ കാണാത്ത ആളുകൾക്ക് ഞാൻ അവരുടെ ഫോട്ടോ ഇതിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നല്ല തണുപ്പാണ് ഇവിടെ എപ്പോൾ വന്നാലും. നല്ല എന്താ പറയുക, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല സെറ്റപ്പ് സ്ഥലമാണ്. നമ്മളെ നാട്ടിലത്തെ മാരിയൊന്നല്ല, കണ്ട് നടക്കാൻ. കാരണം ഇപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയതാണ് പറമ്പിക്ക്. രാവിലെ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കുറേ നേരമായി. ഇപ്പോൾ ഇതുണ്ടോ, ഇതിപ്പോൾ ചെറിയ കാപ്പിയാണ്. ഇത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇയാൾ നമുക്ക് എന്താ പറയുക, നമുക്ക് വരുമാനം തന്നു തുടങ്ങി. ഇത്ര ചെറിയ തൈ. നമ്മളെ നാടുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ കാപ്പികളൊക്കെ ഉണ്ടാവണുണ്ട്. അത് ഉണ്ടാക്കി നോക്കിയാൽ ഒക്കെ ഉണ്ടാവും, നമ്മളൊക്കെ ഉണ്ടാക്കി നോക്കലല്ലേ ഒക്കെ. അതേപോലെ തന്നെ ഇവിടെ കവുങ്ങ് കണ്ടമാനുണ്ട്. ഇപ്പോൾ നമുക്കും തന്നെ കവുങ്ങ് ഇതാ ഇതുമലൊക്കെ ഇപ്പോൾ അടയ്ക്ക ഇതുമലത്തൊക്കെ അടയ്ക്ക പറിച്ചു പോയിട്ടുണ്ട്. അല്ലേ, അതൊക്കെ പറിച്ചു പോയി. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ നട്ടുച്ച നേരത്തൊക്കെ വെയിൽ തലയെ കുത്തുന്ന നേരത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. കാരണം വെയിലിൻ്റെ ചൂടറിയില്ല, നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുക ഇതിൻ്റെയൊക്കെ ചൂട്ടിൽ. മാങ്ങ കഴിഞ്ഞിട്ടില്ല. കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലേ, ഏതൊക്കെ ചെന്നാലും കറിവേപ്പിൻ്റെ ഇലയാണ്. നല്ല സെറ്റ് കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ചാറിടുന്ന നാരങ്ങ, അച്ചാറിടുന്ന നാരങ്ങ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതും ഈ പറയുന്ന മാതിരി തന്നെ ഒട്ടോറൊട്ടോർ നാരങ്ങകളൊക്കെ ഉണ്ട്. പുളിയാണ് കഴിക്കാൻ പറ്റാത്തത്. നല്ല രസമാണ് കേട്ടോ സ്ഥലങ്ങളിങ്ങനെ കാണാൻ. സമയം കിട്ടുമ്പോൾ കോവിഡൊക്കെ മാറിയതിന് ശേഷം എല്ലാവരും ഒന്ന് ഇറങ്ങി. ഇതുണ്ടോ ഓരോ നാരങ്ങയുടെ വലിപ്പം ഉണ്ടല്ലേ. ഇത് നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഒന്നൊന്നല്ല, വേറെയുണ്ട്. ഇതിൻ്റെ പുറത്തൊക്കെ ഉണ്ട് ഈ സാധനം കണ്ടല്ലേ. ഇനി ഇതേപോലെ തന്നെ പറമ്പിൽ എന്താ പറയുക, ഇനി വേറെ ചാമ്പയ്ക്കുണ്ട്. ഇതൊക്കെ
അമ്മ തന്നെ നടന്ന് കൊത്തിക്കളിച്ച് ഉണ്ടാക്കുന്നതാട്ടോ. അവർ പണിക്ക് ആളെ വെച്ചിട്ടൊന്നും ചെയ്യണതല്ല. അപ്പോൾ അതേ നാരങ്ങ തന്നെയാണ്. അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന സാധനമൊക്കെ അതിൽ പെട്ട നാരങ്ങയാണ്. പിന്നെ അതേമാതിരി എൻ്റെ തൊട്ടടുത്ത് തന്നെ ചാമ്പയ്ക്ക, ചാമ്പയ്ക്കയുടെ സീസൺ കഴിഞ്ഞു. എന്നാലും ഇതിലുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളാവശ്യത്തിനൊക്കെ തിന്നാനുള്ളതൊക്കെ അമ്മ കിട്ടും. പിന്നെ വാഴ, പിന്നെ കൂടുതലും കാപ്പി തന്നെയാണ് ഇവിടെ. പിന്നെ മൈലാഞ്ചി, അങ്ങനെ എല്ലാ സാധനങ്ങളും എന്തൊക്കെ ഇതിൽ നട്ടുണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഒരു നട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കിണർ, ഉണ്ടല്ലോ, ചെറിയൊരു കിണറാണ്. കിണറ്റിലെ വെള്ളം കലങ്ങിയിട്ടുണ്ട്, കാരണം ചെറിയൊരു മഴ പെയ്തപ്പോൾ വെള്ളം കലങ്ങി. പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ, ചെറിയ പ്രായത്തേക്ക് പോയ ഒരു ഫീലാണ് ഇത്. ഈ പറയുന്ന മാതിരി തന്നെ നല്ല പുളിയാണ്. പഴുത്ത് കഴിഞ്ഞാലും ചെറിയൊരു പുളി ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ മൂച്ചിയിലും നല്ല മാങ്ങുണ്ട്, നല്ല സൂപ്പർ മാങ്ങയാണ്. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇപ്പോൾ ഇത്ര മാത്രം കടിച്ചു ഞാൻ. മൂത്തത് വേണോ? മൂത്തത് വേണോ? ചക്കടാൻ കയറുകയാണ്. പഴുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ, പച്ചയാണെങ്കിൽ ഇടുള്ളൂ. ചക്കടം അല്പം കണ്ടില്ലേ, നല്ല മൂത്തിട്ടുണ്ട്. പക്ഷെ പഴുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല, മുകൾ കയറി നോക്കണം. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ചു വിട്ടിട്ടൊന്ന് കയറുകയാണ്. ലാവുമ്പോൾ കയറുന്ന വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ മുന്നേ ഞാൻ ചക്ക ബിരിയാണി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട്, അതിൽ കയറിയാൽ അത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അതിൽ കയറിയാൽ മതി, ഇതിൽ കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല പുളിയോറുമ്പുണ്ട്. അപ്പോൾ ഗൈസ് ഒരു വിധത്തിൽ പ്ലാവിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതത്തേക്ക് ഇട്ടാൽ നാളത്തേക്ക് പഴുക്കും, പക്ഷെ അങ്ങനെ ഇടണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല, താറ്റിക്ക് തന്നെ ഇറങ്ങി. പിന്നെ മുകളിലൊന്നും ചക്കല്ല, ഇവിടെ ഈ കാണുന്ന തന്നെ ഉള്ളു. അപ്പൊ ചക്കടൽ നമ്മൾ നിർത്തി വെച്ചു. പച്ചക്കറിയും സാധനങ്ങളൊന്നും വാങ്ങാൻ വല്ലാണ്ട് നാട്ടിൽ കടകളിലേക്കൊന്നും പോകണ്ട, വിഷമില്ലാത്തവർ. ഒരുപാട് സാധനങ്ങൾ നമ്മളെ പറമ്പിൽ തന്നെ കിട്ടും, പപ്പായ ആയിട്ട്, മാങ്ങയായിട്ട്. പിന്നെ അതേമാതിരി ഇപ്പൊ കണ്ടില്ല, അച്ചാറിടുന്ന നാരങ്ങ, പിന്നെ അതുപോലെ തന്നെ ചേമ്പ്, ചേന, എല്ലാം നമ്മളെ പറമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊന്നും വിൽക്കാനല്ല, നമ്മളതായ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണ്. പിന്നെ ഈ ഇത് കൂടെ ഒന്നിങ്ങനെ നടന്നാൽ എന്താ പറയാ, ഒരു കരക്കുള്ള സാധനമൊക്കെ നമുക്ക് ഇവിടുന്ന് ഒപ്പിക്കാന്നുള്ളതാ. ഈ ഈ ചീര ഉണ്ടായാൽ മാത്രം മതി ചോറിനാണ്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല ആഗ്രഹങ്ങളുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക. പുറത്തിറങ്ങാൻ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പുറത്തിറങ്ങി വീഡിയോ എടുക്കും. അതുവരെ ഒന്ന് കാത്തും പുറത്തൊക്കെ ഒന്ന് ഇരിക്കുക. ഞാൻ എന്തായാലും നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളും നല്ല നല്ല അടിപൊളി കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഞാൻ ഫസ്റ്റ് ചാനലിൽ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ആദ്യം ഒരു ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് ഈ കുക്കിംഗ്, ഞാൻ നാട്ടിൽ തന്നെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ട എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് വന്നതിന് ശേഷം കുക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ പിന്നെ സോഷ്യലായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും നമുക്ക് വേണം. ഇപ്പോൾ ഇതുണ്ടോ, ഇത് വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു കുളമാണ്. ഇതിപ്പോൾ ആരൊക്കെ വന്ന് കൊത്തി ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. മീൻ വളർത്താനൊക്കെ പറ്റും, പക്ഷേ ഇവിടെ മീൻ വളർത്തിയാലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കവുങ്ങതാ, ഈ കവുങ്ങിൻ്റെ ഈ ഐറ്റിനൊക്കെ വെള്ളം വരും മഴക്കാലം വന്നു കഴിഞ്ഞാൽ. ഏകദേശം ഈ ഐറ്റിനൊക്കെ വെള്ളം വരും, കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തോടാണ്. ഈ ഇതിൻ്റെ അപ്പുറത്ത് തോടായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അങ്ങനെ കൃഷികളായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ ചെറ പറയാറിന് പോകും. ആറുമാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇതുണ്ടല്ലേ, അത് ചെറിയ ചെറിയ നല്ല ഉറവുള്ള സ്ഥലം, ചെറിയ ഇങ്ങനെ വെള്ളം കിട്ടിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിലൊക്കെ മീനുണ്ട് കേട്ടോ. അപ്പോൾ ചൂണ്ടലിടാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ചൂണ്ടലിട്ട വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടലൊന്നും ഇറന്നില്ല. അപ്പോൾ ഇത് ഈ കണ്ണ് തോടാണ് ഇത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കാടൊക്കെ മൂടി ഇങ്ങനെ കിടക്കുകയാണ്, മഴ ഇല്ലാത്തതുകൊണ്ട്.
പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളമാവും. ഈ കാണുന്ന സ്ഥലങ്ങൾ കംപ്ലീറ്റ് വെള്ളമാവും. ഇതൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ചെറുകിട കൃഷികളൊന്നും നടക്കില്ല. അപ്പോൾ 6 മാസം കൊണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് വിളവെടുക്കാൻ പറ്റുക വിചാരിച്ചാൽ അത് കൃഷി ചെയ്യുക, അത് തിന്നുക, അത് വിളവെടുത്ത് തിന്നുക, അത്ര തന്നെ ഇവിടെ നടക്കുള്ളൂ. പിന്നെ പുതിയൊരു വീഡിയോ, നല്ല അടിപൊളി സ്ഥലങ്ങളുമായിട്ട് നല്ല അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ, പ്രതീക്ഷ മെച്ചേരി.